പാരമ്പര്യ വൈദ്യന്മാർക്കും വ്യാജ ചികിത്സാ രീതികൾക്കും എതിരെ പ്രതികരിച്ചുകൊണ്ട് നടൻ സലീം കുമാർ അമൃത ആശുപത്രിയിൽ നടത്തിയ ഒരു പ്രസംഗമാണിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത്. സലീം കുമാറിന്റെ പ്രസംഗത്തിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയായിരുന്നു: ഞാൻ അനുഭവിച്ചത് ഇനി ആരും അനുഭവിക്കരുത്, അതുകൊണ്ടാണ് ഇത് തുറന്നു പറയുന്നത്. എനിക്ക് അസുഖം ആണെന്നറിഞ്ഞു. ഞാൻ സെർച്ച് ചെയ്തു നോക്കിയപ്പോൾ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ മാത്രമാണ് ഇതിന് മരുന്നായിട്ടുള്ളത്. ഞാൻ അത് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചു. മറ്റൊരു മാർഗം എന്താണ് എന്ന് നോക്കി. അപ്പോൾ എന്റെ ഒരു സുഹൃത്താണ് ഒറ്റപ്പാലത്തുള്ള ഒരു വൈദ്യനെ കുറിച്ച് പറഞ്ഞത്. ക്യാൻസർ മാറ്റുന്ന വൈദ്യനാണെന്നും എന്നോട് പറഞ്ഞു. അദ്ദേഹം എന്റെ നന്മയെ കരുതി പറഞ്ഞതാണ്. അങ്ങനെ ഞാനും ഈ സുഹൃത്തും കൂടി ഈ വൈദ്യനെ കാണാൻ പോയി. 51 ദിവസത്തിനുള്ളിൽ ലിവർ സിറോസിസ് മാറ്റിത്തരാം എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. നിലംപരണ്ട എന്നൊരു മരുന്നുണ്ട്, അത് ഇത്രയും ദിവസം കഞ്ഞിയിലിട്ട് കുടിക്കാൻ ആണ് പറയുന്നത്. 51 എന്നല്ല 501 ദിവസം കഴിച്ചിട്ടും ഈ സംഭവം മാറിയില്ല. അങ്ങനെ ഞാൻ പുള്ളിയെ വിളിച്ചു. വൈദ്യൻ സത്യസന്ധനാണ് കേട്ടോ, അദ്ദേഹം എന്നോട് പറഞ്ഞു. എനിക്ക് ക്യാൻസർ ആണ്, ഞാൻ വെല്ലൂർ ആശുപത്രിയിൽ നിൽക്കുകയാണ് എന്നാണ് വൈദ്യൻ ആ സുഹൃത്തിനോട് പറഞ്ഞത്. അയാൾ കള്ളനാണെങ്കിൽ അതെന്നോട് പറയുകയില്ലല്ലോ എന്നും എന്നോട് സുഹൃത്ത് ചോദിച്ചു. പിന്നെയും എന്റെ സുഹൃത്ത് ചേർത്തലയിൽ ഉള്ള ഒരു വൈദ്യനെ കുറിച്ച് പറഞ്ഞു. എനിക്ക് ജീവിക്കാൻ ഉള്ള കൊതിയും ഓപ്പറേഷൻ ചെയ്യാൻ ഉള്ള ധൈര്യക്കുറവും ആണ് വീണ്ടും എന്നെ അത്തരത്തിൽ ചെയ്യാൻ പ്രേരിപ്പിച്ചത്. അങ്ങനെ ഞാൻ അവിടെയും പോയി. ഇംഗ്ലീഷിൽ ഇതിന് മരുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. കുറച്ചു മരുന്നുകൾ തന്നു, ഒപ്പം ജൈവവളത്തിലൂടെ ഇയാൾ വികസിപ്പിച്ചെടുത്ത സാധനങ്ങളും തന്നു. നമ്മൾ ഇതും വാങ്ങണം, പശു കഴിക്കുന്ന പുല്ല് വരെ എനിക്ക് തന്നു. എന്നാൽ എനിക്കിത് പറ്റുന്നില്ല. ഈ തന്ന മരുന്ന് കഴിച്ചിട്ട് ബ്ലഡാണ് ഛർദ്ദിക്കുന്നത്, 1 കിലോമീറ്റർ വരെ ബ്ലഡ് തെറിക്കും. എന്റെ മോൻ വൈദ്യരോട് വിളിച്ചു ചോദിച്ചപ്പോൾ അകത്ത് കുറച്ച് ബ്ലഡ് കിടന്നിരുന്നു, അത് പോകാൻ ഉള്ള മരുന്നാണ് ഞാൻ കൊടുത്തത്, അത് പോട്ടെ എന്നും വൈദ്യൻ പറഞ്ഞു. അകത്ത് കിടന്നതും പോയി കുടൽ വരെ പുറത്തേക്ക് വരുന്ന പോലെയായി. ബ്ലഡാണ് വൊമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെയും മകൻ അയാളെ വിളിച്ചു നോക്കി. അയാൾ ഫോൺ എടുക്കുന്നില്ല. പക്ഷെ ഞാൻ അയാളെ അത്രയും വിശ്വസിച്ചു പോയി. അവസാനം ഞാൻ തന്നെ അയാളെ വിളിച്ചു. അയാൾ എന്നോട് പറഞ്ഞത് പെട്ടെന്ന് ആശുപത്രിയിൽ പോകാനാണ്. ഡോക്ടർമാരെ വെല്ലുവിളിച്ച് നടക്കുന്ന ആ ആളാണ് അവസാനം എന്നോട് ആശുപത്രിയിൽ പോകാൻ പറഞ്ഞത്. അയാൾ കള്ളനാണ് എന്ന് ഞാൻ എന്റെ ആ സുഹൃത്തിനെ വിളിച്ചു പറഞ്ഞു. ഇങ്ങനെ പാരമ്പര്യ വൈദ്യന്മാരും വ്യാജ വൈദ്യന്മാരും തന്റെ അസുഖത്തിന് ചികിത്സിച്ച കഥ പറഞ്ഞുകൊണ്ടാണ് സലീം കുമാർ പ്രസംഗം മുന്നോട്ട് കൊണ്ടുപോയത്.